എല്ലാവർക്കും ബീന സിമ്പിൾ വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പൊ ഇവിടെ കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആണ്, നാഷണൽ ലോക്ക്ഡൗൺ ആണ് ഇവിടെ. വീട്ടിലിരുന്ന് ബോറടിച്ചു, അപ്പൊ ഞാനും മുത്തോട്ടിയും കൂടെ ഒന്ന് പുറത്തു പോകാന്ന് വിചാരിച്ചു. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം എല്ലായിടം ക്ലോസ് ആയിട്ടിരിക്കുകയാണ്, ഒരു സ്ഥലത്ത് മാത്രം ഓപ്പൺ ആണ്. അതൊരു ഫാം ആണ്, അവിടെ കാസിലും ഉണ്ട്, ഇവിടെ തൊട്ടടുത്താണ്. നിങ്ങളും ബോറടിച്ചിരിക്കല്ലേ, ഞങ്ങളോട് പോരുന്നേ. ഇവിടെ ഇപ്പോൾ വിന്റർ സീസൺ ആണെങ്കിലും ഇന്ന് വലിയ കാര്യമായ തണുപ്പൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയത്. അവിടെ ചെന്നപ്പോഴല്ലേ മനസ്സിലായത്, ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് ഭയങ്കര തണുപ്പായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഫാം ഇന്ന് ഓപ്പൺ അല്ലായിരുന്നു. അവിടെ കാസിലും പിന്നെ അതിന് ചുറ്റുമുള്ള പാർക്കും മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ഫാമിൻ്റെ കാർ പാർക്കിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് കാസിലേക്ക് നടന്നു പോകണം. അങ്ങോട്ടേക്ക് വണ്ടി പോവില്ല, ഇവിടം വരെ വണ്ടി വരത്തുള്ളൂ. ജോക്കുട്ടിൻ്റെ പോക്ക് കണ്ടോ, ഡാൻസ് കളിച്ചുകൊണ്ട് സ്പ്രിംഗ് പോലെ എപ്പോഴും ഇങ്ങനെ തെറിച്ചുകൊണ്ടേയിരിക്കും. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ദേ റോഡിക്കൂടെയൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് ഒഴുകുന്നുണ്ട്. നല്ല ചെളി നിറഞ്ഞ വഴിയിൽ കൂടിയാണ് നമ്മളിപ്പോൾ ക്യാസിലേക്ക് പോകണത് കേട്ടോ. ദാ കാണുന്ന ഗേറ്റിൻ്റെ അവിടം വരെയേ വണ്ടി പോകത്തുള്ളൂ. ഒരു ചെറിയ ഗേറ്റാണ്, അതിലൂടെ ഒരാൾക്ക് കടന്നു പോകാനുള്ള വഴിയേ ഉള്ളൂ. ഇതിപ്പോൾ ഇന്നലെ മഴ പെയ്തതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളവും ചെളിയൊക്കെ ആയിട്ട് കിടക്കുന്നത്. അങ്ങനെ ഈ വെള്ളത്തിലും ചെളിയിലുമൊക്കെ നോക്കി ഇങ്ങനെ നടക്കുമ്പോൾ അങ്ങ് അകല ദാ റോഡിന് നടുക്ക് ഒരാൾ കുത്തിയിരിക്കുന്നു. നിങ്ങൾ ഉദ്ദേശമല്ല കേട്ടോ, അയാൾ അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഈ വെള്ളത്തിൽ എന്താണ് ഇത്രമാത്രം ഫോട്ടോ എടുക്കാനുള്ളതെന്ന്. പിന്നെയാണ് ഓർത്തത് പ്രകൃതിയിലെ ഏത് കാര്യത്തിനും ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ മാത്രം സൗന്ദര്യമുണ്ടെന്ന്. നല്ല സൂപ്പറായിട്ട് ചെളി പിടിച്ച് കുഴഞ്ഞു കിടക്കുന്ന റോഡ്. നാട്ടിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ചെളി പിടിച്ച് റോഡിൽ കൂടെ നടക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ നടന്നു വന്നപ്പം ഈ റോഡ് സൈഡിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത്. എത്ര മനോഹരമായ ഒരു കാഴ്ചയാണല്ലേ. നല്ല തെളിഞ്ഞ നീലാകാശവും പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളും ഇലകൾ കൊഴിഞ്ഞ ഉണങ്ങിയ മരങ്ങളും സൂര്യനും ആ കാണുന്ന പാടവും ഈ പ്രകൃതിയെ എത്ര സുന്ദരിയാക്കുന്നു. അങ്ങനെ നമ്മുടെ കാസിലിൻ്റെ എൻട്രൻസിലെത്തിയിരിക്കുകയാണ്. ഒരു ചെറിയ എൻട്രൻസ് ആണ് കേട്ടോ. ഹാഡ്ലി കാസിൽ എന്നാണ് ഇതിൻ്റെ പേര്. ദി റൊമാൻറ്റിക് റൂയിൻസ് ഓഫ് എ റോയൽ കാസിൽ. 13-ാം സെഞ്ച്വറി, അതായത് 1230 പണി കഴിപ്പിച്ച് 1551 തകർക്കപ്പെട്ട ഒരു രാജകൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ കണ്ടോ രണ്ട് മരങ്ങൾ നിൽക്കുന്നത്. ഇലകളെല്ലാം പൊഴിഞ്ഞ് നല്ല ഉണങ്ങിയ മരങ്ങളായിട്ടാണ് നിൽക്കുന്നത്. എങ്കിലും എത്ര ഭംഗിയാണ് കാണാൻ. സ്പ്രിംഗ് കാലമാവുമ്പോഴേക്കും ഇതിൽ നിറയെ ഇലകൾ തളിർത്ത് നല്ല പച്ച നിറത്തിൽ നിൽക്കും. അങ്ങനെ നമ്മുടെ കാസിലിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ പോണ വഴി നിറയെ ചെളിയാണ് കേട്ടോ, മഴയൊക്കെ പെയ്ത് നല്ല കുഴഞ്ഞു കുഴഞ്ഞു കിടക്കുകയാണ്. നല്ല തെറ്റലുണ്ട്. ഉണങ്ങിയ ചുള്ളിക്കമ്പുകളോടുകൂടിയ കുറ്റിച്ചെടിയിൽ നിറയെ ചുമന്ന നിറമുള്ള കായ്കൾ. ഇതിൻ്റെ പേരെനിക്കറിയില്ല, എങ്കിലും നമ്മുടെ നാട്ടിലെ കുന്നിക്കുരു ഒക്കെ പോലെ തോന്നിക്കുന്നില്ലേ. അങ്ങനെ നമ്മുടെ രാജകൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ നിൽക്കുന്ന കോമ്പൗണ്ടിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നല്ല കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു കൊട്ടാരമായിരുന്നു ഇത്. ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ ഒരു ഭാഗത്ത് വീണ്ടും ഡാമേജൊക്കെ കുറേ വന്നിട്ടുണ്ട്. എപ്പോഴാണിത് മൊത്തത്തോടെ തകർന്നു വീഴുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. നമ്മൾ നടന്നു വന്നപ്പോൾ റോഡ് സൈഡിലൊരു വ്യൂ ഞാൻ കാണിച്ചു തന്നില്ലേ, ദാ ഈ കാണുന്ന വ്യൂ. ആ സെയിം വ്യൂ ആണ് ഈ കാസിലിൻ്റെ സൈഡിലുള്ള ഈ വ്യൂ. ഈ കാസിൽ നല്ല പരിചയമുള്ളത് പോലെയാണ് ജോക്കുട്ടൻ ഫോളോ മീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചുകൊണ്ട് പോണത്. ഇനി നമുക്ക് കുറച്ചു നേരം ഈ രാജകൊട്ടാരത്തിന്റെ ഹിസ്റ്ററിയിലേക്കൊന്ന് കടന്നു ചെന്നാലോ. കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രം ബാക്കി വെച്ച് നശിച്ചുപോയ ഒരു രാജകൊട്ടാരത്തിന്റെ കഥ അറിയാൻ ആർക്കാണ് താല്പര്യമില്ലാത്തത്? 1215 ഇംഗ്ലണ്ടിലെ അന്നത്തെ രാജാവായിരുന്ന കിങ് ജോൺ ഈ ലാൻഡ്, അതായത് ഈ കാസിലിരിക്കുന്ന ഈ ലാൻഡ് അന്നത്തെ ചീഫ് മിനിസ്റ്ററും ഇംഗ്ലീഷ് പ്രഭുവും ഒക്കെ ആയിരുന്ന ഹ്യൂബർട്ട് ഡി ബെർഗ് എന്നൊരു മനുഷ്യന് ഗിഫ്റ്റായിട്ട് കൊടുത്തു.
1230 ഈ ഹ്യൂബർട്ട് ഡി ബർഗ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കുറേയേറെ പൈസ മുടക്കി ഈ ലാൻഡിൽ ഒരു കാസിൽ പണി കഴിപ്പിച്ചു. ആ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഹ്യൂബർട്ടിന് ഈ കൊട്ടാരത്തിൽ അധികം നാളൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. രാജാവിൻ്റെ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഹ്യൂബർട്ടിന് ഈ കൊട്ടാരം കൂടാതെ 2 രാജകൊട്ടാരങ്ങളുടെ കസ്റ്റഡി കൂടി കൊടുത്തു. ഹ്യൂബർട്ട് ആണെങ്കിൽ തൻ്റെ മിലിട്ടറിയിലുള്ള പ്രാവീണ്യമൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടി യുദ്ധത്തിൽ നിന്നുമൊക്കെ ഈ കാസലിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഈ കൊട്ടാരം അദ്ദേഹത്തിൻ്റെ പവർ കാണിക്കാൻ ബിൽഡ് ചെയ്താണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ 9 ശേഷം, അതായത് 1239 രാജാവുമായി തെറ്റിപ്പിരിഞ്ഞ് ലാൻഡും കൊട്ടാരവും ഒക്കെ യജമാനായ രാജാവിന് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അങ്ങനെ കൊട്ടാരം രാജാവിൻ്റെ കൈകളിലായി. അനന്തരാവകാശികളൊക്കെയായി 100 ശേഷം അന്നത്തെ രാജാവായിരുന്ന എഡ്വേർഡ് 2 ഈ കൊട്ടാരം റോയൽ റെസിഡൻസായി ഉപയോഗിച്ചു. ഈ കൊട്ടാരം ജിയോളജിക്കലി അൺസ്റ്റേബിൾ ക്ലേ, അതായത് ഭൂമിശാസ്ത്രപരമായി അത്ര ഉറപ്പില്ലാത്ത കളിമണ്ണുകൊണ്ട് നിർമ്മിച്ചതിനാൽ 1274 ഈ ബിൽഡിങ്ങിൻ്റെ പല ഭാഗങ്ങളും തകർന്നു തുടങ്ങി. അങ്ങനെ അക്കാലത്തെ രാജാവായിരുന്ന എഡ്വേർഡ് 3 ഈ കാസിലിൻ്റെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ഈ കൊട്ടാര വോളുകൾ യുദ്ധകാലത്ത് തെയിംസ് നദിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായി ഡിഫൻസായി ഉപയോഗിച്ചത്. അന്നത്തെ യുദ്ധകാലത്ത് രാജാവിനും പരിവാരങ്ങൾക്കും പടത്തലവന്മാർക്കും എല്ലാം താമസിക്കാനുള്ള ഒരു സൗകര്യമായിരുന്നു ഈ കൊട്ടാരം. എന്നാൽ എഡ്വേർഡ് 3 കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ കൊട്ടാരത്തിലുള്ള ഇൻട്രസ്റ്റ് അങ്ങോട്ട് കുറഞ്ഞു. അങ്ങനെ 321 ശേഷം, അതായത് 1551 എഡ്വേർഡ് 3 ഈ കൊട്ടാരം ലോർഡ് റിച്ചിന് വിറ്റു. അങ്ങനെ 1551 തന്നെ അവർ ഡിമോളിഷ് ചെയ്തു. കൊട്ടാരത്തിലെ സ്റ്റോൺ വർക്ക്സ് എല്ലാം സെയില് ചെയ്ത് ബിൽഡിംഗ് മെറ്റീരിയൽസിന് വേണ്ടി അവരുപയോഗിച്ചു. ബാക്കിയുള്ള ഈ അവശിഷ്ടങ്ങളാണ് പ്രിസേർവ് ചെയ്ത് സംരക്ഷിച്ച് അവർ ഇംഗ്ലീഷുകാരുടെ പൈതൃകം കാത്തു സൂക്ഷിച്ചു. അങ്ങനെ ഈ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ UK ലോ പ്രകാരം ഗ്രേഡ് 1 ലിസ്റ്റഡ് ബിൽഡിങ്ങും ഒരു സ്മാരകവുമായി നിലകൊള്ളുന്നു. ഇത്രയും ഹിസ്റ്ററിയെ ഈ കൊട്ടാരത്തെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയുള്ളൂ. ഇവിടെ കയറിയപ്പോൾ മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ ചില രംഗങ്ങൾ എനിക്ക് ഓർമ്മ വന്നു. നാഗവല്ലിയുടെ ഡാൻസാണ് സീൻ. രംഗം 1, കൊട്ടാരത്തിൻ്റെ അന്തപുരത്തിൽ നാഗവല്ലി ഡാൻസ് കളിക്കുന്നു. രംഗം 2, ആകാംക്ഷഭരിതരായി അല്ലെങ്കിൽ ആകുല ചിത്തരായി ഡോക്ടർ സണ്ണിയും നകുലനും അന്തപുരത്തിൻ്റെ ചെറിയ ജനലിൽ കൂടി നാഗവല്ലിയുടെ ഡാൻസ് വീക്ഷിക്കുന്നു. ആ അരങ്ങും ആ അറകളുമെല്ലാം അതേപോലെ തന്നെയുണ്ട്. പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ട് ഞാൻ ഞെട്ടിപ്പോയത്. 2 ചിറകടിക്കുന്ന ശബ്ദമായിരുന്നു അത്. അതുവരെ നിശബ്ദരായിരുന്ന അവർ എന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. ഈ സ്ഥലത്ത് പണ്ടത്തെ ഇംഗ്ലീഷ് നാഗവല്ലിമാർ ഡാൻസ് ചെയ്തിട്ടുണ്ടാവുമോ എന്തോ. എന്തായാലും വേണ്ടില്ല, ഇതിൻ്റെ അകത്ത് നിന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഒരേ ഒരു പാട്ടാണ്. ഒരു മുറൈ വന്നു പാർത്തായ നീ, ഒരു മുറൈ വന്നു പാർത്തായ എൻ മനം നീ അറിന്തായോ, തിരുമകൾ തുൻപം തീർത്തായ അൻപുടൻ കൈയടൈത്തായോ, ഉൻ പെയർ നിത്തമിങ്കു അൻപേ അൻപേ. ഈ പാട്ടുകൂടിയായപ്പോ മൊത്തം ഒരു നാഗവല്ലി മയമായി അല്ലേ. നമുക്ക് നാഗവല്ലിയിൽ നിന്ന് പുറത്തിറങ്ങി ആകാശം മുട്ടി നിൽക്കുന്ന ഈ കൊട്ടാരത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. രാജഭരണമുള്ള കൊട്ടാരമുള്ള ഈ രാജ്യത്താണ് ഞാൻ താമസിക്കുന്നതെങ്കിലും ഇതുവരെ കൊട്ടാരത്തിൻ്റെ ഉൾഭാഗം ഒന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. ബക്കിംഗ്ഹാം പാലസിൻ്റെ ഭംഗി പുറമേ നിന്ന് ആസ്വദിക്കുകയല്ലാതെ അതിനുള്ളിൽ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നോ നമുക്കൊരു ധാരണയുമില്ല. സിനിമയിലൊക്കെ രാജകൊട്ടാരങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ കഥകളിലൊക്കെ രാജകൊട്ടാരങ്ങളെക്കുറിച്ച് വായിക്കുമ്പോൾ അത് കാണാനുള്ളൊരാഗ്രഹം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവില്ലേ.
ആ ആഗ്രഹം എന്തെങ്കിലും നടക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ? ഇപ്പോൾ തൽക്കാലം ഈ പഴയ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ട് അങ്ങ് സമാധാനിക്കാം. ഞാൻ ഈ കാസലിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഈ കൊട്ടാരത്തിന് ചുറ്റുമുള്ള പല കാഴ്ചകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറേയേറെ മരങ്ങളും പച്ചപ്പും പാടങ്ങളും ഒക്കെ ആയിട്ട് നല്ല വ്യൂസ്. അതൊക്കെ ഈ കൊട്ടാരത്തിനോടനുബന്ധിച്ചിട്ടുള്ള ലാൻഡ് തന്നെയാണ് കേട്ടോ. കൃഷിസ്ഥലങ്ങളാണ്, പാടങ്ങളാണ്, പുല്ലുമേടകളാണ്. ഈ മനോഹരമായ കാഴ്ചകൾ കണ്ടപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടു, രാജാവും രാജ്ഞിയും പരിവാരങ്ങളുമെല്ലാം ഈ രാജകൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലിരുന്നു കൊണ്ട് ഈ പ്രകൃതിയുടെ ഭംഗി ആവോളം ആസ്വദിക്കുന്നത്. ഇനി കുറച്ചു നേരം ഞാൻ മിണ്ടാതിരിക്കാം, നിങ്ങളെല്ലാവരും ഈ കാഴ്ചകൾ കാണൂ. കാണുന്നത് 13-ാം സെഞ്ചുറിയിൽ ഈ കൊട്ടാരം നിർമ്മിച്ചപ്പോൾ ഉണ്ടാക്കിയ കിച്ചൺ ഇരുന്ന സ്ഥലമാണ്. ഈ വരുന്ന കാക്കയെ നിങ്ങൾ കണ്ടോ? ശത്രു സൈന്യത്തെ തുരത്താൻ വേണ്ടി ഒളിച്ചിരിക്കുന്ന ഒളിപ്പോരാളി പോലെയാണ് ജോക്കുട്ടൻ. എന്നാൽ കാക്ക അവൻ്റെ ശത്രു അല്ല കേട്ടോ, അതിനോടുള്ള ഇഷ്ടം കൊണ്ട് അതിനെ ഫോളോ ചെയ്യാൻ നോക്കുന്നതാണ് അവൻ. ഇതാണ് ഈ കൊട്ടാരത്തിൻ്റെ മാപ്പ് അല്ലെങ്കിൽ പ്ലാൻ. ഇതിൽ ഓരോ ഭാഗവും എവിടെയൊക്കെ ആയിരുന്നു എന്ന് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കൊട്ടാരത്തിന് ചുറ്റുമുള്ള ഈ മനോഹരമായ കാഴ്ചകളിലാണ് വീണ്ടും വീണ്ടും എൻ്റെ കണ്ണുടക്കുന്നത്. എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകൾ. ശരിക്കും ഒരു പെയിൻറ്റിങ്ങിലൊക്കെ കാണുന്ന പോലെ തോന്നുന്നില്ലേ? ദാ അവിടെ ഒരു കുഞ്ഞു ഒളിപ്പോരാളിരിപ്പുണ്ട്. ഇത് കണ്ടിട്ട് ഓരോ റൂമുകളുടെയും തറക്കല്ലാണെന്ന് തോന്നുന്നു കേട്ടോ. Thank you.
ഉത്തരം ശരിയാണെങ്കിൽ ഇത് കണ്ടിട്ട് ഒരു കുളിമുറി പോലെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്കോ? ആ ബിൽഡിംഗ് പ്ലാൻ ഒന്നുകൂടെ ശരിക്കും നോക്കേണ്ടതായിരുന്നു. സാരമില്ലല്ലേ, നമുക്കെന്ത് ഊഹിക്കാലോ. ഈ കാസിലിൻ്റെ താഴേക്ക് അങ്ങ് ദൂരെ കാണുന്ന പാടത്തേക്ക് പോകാൻ ഒരു ചെറിയ ഇടവഴി ഉണ്ട് കേട്ടോ. നല്ല ദുർഘടം പിടിച്ച വഴിയാണ്, അതുപോലെ നല്ല സൂപ്പറായിട്ട് തെന്നുകയും ചെയ്യും. എങ്ങാനും ഉരുണ്ട് പിടച്ച് വീണ് കഴിഞ്ഞാൽ പിന്നെ ഡിം. അതുകൊണ്ട് ഒത്തിരി റിസ്ക് എടുക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ അങ്ങകലെ കൂടി പോയ ട്രെയിനും ഇവിടെ നിന്ന് കണ്ടു. ഉണങ്ങി നിൽക്കുന്ന ഈ കുറ്റിച്ചെടികളെ കണ്ടോ? ഈ കുറ്റിച്ചെടികളിൽ പോലുമുണ്ട് എന്തോ പഴങ്ങൾ. ഈ പഴങ്ങൾ കണ്ടാൽ ബ്ലൂബെറിയോട് സാമ്യം തോന്നുമെങ്കിലും ബ്ലൂബെറി ആണെന്ന് വിചാരിച്ച് ഇത് കഴിച്ചാൽ, വല്ല വിഷക്കായുമാണെങ്കിൽ തീർന്നില്ലേ അതോടെ കാര്യം. അങ്ങനെ നമ്മളിവിടെ കാസിലും കാസിലിന് ചുറ്റുമുള്ള പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇതൊരു വള്ളിച്ചെടിയിലുണ്ടായി നിൽക്കുന്നൊരു കായാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ, മുന്തിരി പോലെയൊക്കെ തോന്നി. അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് നമ്മുടെ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടന്നു പോവാണ് കേട്ടോ. ഇങ്ങനെ ചെളിയും വെള്ളവും ഒക്കെ നിറഞ്ഞ റോഡ് കാണുമ്പോൾ നല്ല നൊസ്റ്റാൾജിയ ഫീലാണ്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ല മഴയുള്ള സമയത്ത് റോഡുകൾ മിക്കതും ഇങ്ങനെയായിരിക്കും, നിറയെ ചെളിയും നിറയെ വെള്ളവും. എന്നിട്ട് ആ വെള്ളത്തിൽ ചവിട്ടി വെള്ളമൊക്കെ തെറിപ്പിച്ച് കൂട്ടുകാരുടെ ദേഹത്തൊക്കെ തെറിപ്പിച്ച് നല്ല എൻജോയ് ചെയ്ത് നടന്ന കാലമാണ് ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ ഇവിടെയും ചെളിയിൽ ചവിട്ടി വെള്ളമൊക്കെ തെറിപ്പിച്ച് നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ചെളി തെറിപ്പിച്ച് പോയിട്ടുണ്ടെങ്കിൽ ദേഹം മൊത്തം ചെളിയാകും, പിന്നെ വണ്ടിയിലും ആകും. അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ മാറി നടന്നു. അങ്ങനെ നമ്മൾ കാർ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഫാം അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് വേറൊന്നും കാണാനില്ലല്ലോ. തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു പാർക്കിലേക്കുള്ളൊരു സ്ഥലം കണ്ടു. അപ്പോൾ ഏതായാലും ഇവിടെ വരെ വന്നല്ലേ, അങ്ങോട്ടേക്കും പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പാർക്കിൽ കൂടി പോയി. ആ പാർക്കിലെ മനോഹരമായ കാഴ്ചകൾ ഉടനെ തന്നെ വേറൊരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ട് മാറും, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ.